പിന്നെ മിസ്സായി. ആരാ ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരന്റെ അടുത്ത കളി. ഇട്ടിട്ട് ഇരിട്ടടി അടിക്കാം. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ജീവനില്ലാത്തത് ഭാഗ്യാട്ടാ. എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാർ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം.
എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്തടിച്ച് വെളിവില്ലാതെ ഇവന്മാർ എന്നെ എത്ര തല്ലി. വെളിവുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. ഒന്നേകാൽ രൂപ വരും. എത്ര? ഒന്നേകാല്. അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1:37, അതുപോലത്തെ 152 മുട്ടയാണ് ഇവന്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉലുക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? അതെല്ലാം പോട്ടെ. ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ചു തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ട് വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഈ ഫയൽ ഒന്ന് നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. അതല്ല സാർ, മാത്രം ഇട്ടാ മതി. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമുണർത്തിയാല്. കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. ആ വൈക്കോ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വളരെ നന്ദി. ഊടല്ല, ഷർട്ടും മുണ്ടും. ഷർട്ടും മുണ്ടും അല്ല, ഇത് എടുത്തുകൊണ്ട് ഞങ്ങള് വെളിയിൽ പോയാലും നാട്ടുകാർ ഞങ്ങളെ ഫോറിനേഴ്സേ ഫോറിനേഴ്സേ എന്ന് വിളിക്കാത്ത. ഒരു ഫോറിനേഴ്സ്? എടാ, നീ ഒക്കെ അമേരിക്ക പോയപ്പോലും ഫോറിനേഴ്സ് എന്ന് വിളിക്കണ്ടോ? അതൊക്കെ പോട്ടെ. ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യ കേട് തരാമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? വണ്ടി കാണാന്ന് പറഞ്ഞ എന്തി? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞേ. ഓ, അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ? എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച്, ടിവി ഇന്റർവ്യൂല്. ഭാഗ്യം. ഏ, അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ആയിട്ട് അങ്ങോട്ട് വരാം. ആ പിന്നെ, ഓ, നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാർ വലിയ സന്തോഷമായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ? ഇപ്പൊ വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയൊന്നും കഴിയും? എപ്പോഴേ കഴിഞ്ഞു. അത് കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലെ ആദ്യ ഗഡു ഒരു 20,000 rupees ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ. ആ ചെല്ലു, സുധാരണ ഉണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. I'm sorry. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ, ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്നയിടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാടാ? ഞങ്ങള് ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരണോടാ? അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ. എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ തോന്നിവാസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇന്നത്തെ സാർ. AC കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ. ഓ ശരി. നിനക്ക് ഹിന്ദി അറിയാമോ? ഏ, ഹിന്ദി ഇവനറിയാ? ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാകണം. ഒന്ന് വിളിച്ചേ സാർ. ഒന്നങ്ങോട്ട് നീങ്ങില്ലേ, അനിയനങ്ങോട്ട് കേറിയില്ലേ. ഹലോ, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കും. ഞാൻ ഇടിച്ചോളാം, നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. കോൺ തിരിട്ട് ബനാ ഹോനാ. ബനാന? ബനാന അല്ല, ഹിന്ദിയില്. കോൺ തിരിട്ട് ബനാ ഹോനാ. കുച്ചിനായി കറുത്ത സാർ. അയ്യോ, എന്താടാ ഇവൻ പറഞ്ഞ? കൊറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. അയാളുടെ പയറുമണി പോയിന്ന്. പയറുമണി നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. കൃഷ്ണേട്ടൻ കടടച്ചു പോയിന്നാ തോന്നണത്.
എന്താ ചങ്ങലയുടെ ശബ്ദം കേക്കണേ? വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കോ. നീ ലൈറ്റ് വന്നിട്ടെ. അയ്യോ, നിന്റെ കട്ടിൽ ആരാ കിടക്കണ? ഇതെവിടുന്ന് വന്നു കയറി? കണ്ടിട്ടൊരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെയായിട്ട് ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരിടവും കണ്ടില്ല. ഇന്നാള് കഴുകി വൃത്തിയായിട്ട് ഷീറ്റ് അത്. നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിയിട്ട് സാധനത്തിൽ പിടിക്കാൻ എനിക്ക് കിട്ടുന്നു. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്. നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പുറത്തേ കിടക്കണ്. അത് ശരി, ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ, സാരേ ജഹാംസേ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര, ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. നിർത്ത. What's your name? Eh? Oh! Naam, peer, peer. Kahana pyaar ke ennu? Mita mita ursula parsula? Enkya mo, itre meliya peera. Peeru thanneno paranju naa arka ariyam. Paata. Paata? Ha? Paata kaana avula kursi idu parnje? Ha? Kursi, kursi? Ha, kursi, kursi. Ye kursi? Ha. Ye kursi? Ye sundaren? Ha? തെറ്റിദ്ധരിക്കണ്ട, പേരില് മാത്രമുള്ളൂ. വണ്ടിക്ക് ധാരാളം ഊട്ടുണ്ട്. ഇപ്പൊ വെറുതെ ലൂട്ടാ ലൂട്ടാ. ഇപ്പൊ എന്റെ ബലമായ സംശയം, ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോന്ന്? പണ്ട് ജാംനഗറിൽ മലയാളം അറിയില്ല, നീ പറ. ഓ, പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് പറയണ്ടായി. എന്താ? ഓ മൈ ഗോഡ്. ആ കട്ടെ. മനസ്സിലാവുന്നുണ്ട്. രാവിലെ മുതൽ നാട്ടുകാരടി, പോലീസുകാരടി, ഇപ്പൊ നിന്റെ അടി. ഞാനൊന്ന് അടിച്ചണ്ട്. നിന്നോടൊന്ന് നാക്കോട്ട് സംസാരിക്കാൻ പറ്റില്ല. വാടി ഇവിടെ. നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോരു. പരിസരത്ത് കണ്ടുപോരു. എന്റെ സ്വഭാവം മഹാപെശക. സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ, എല്ലാം ഭംഗിയാക്കി തരണേ. സുന്ദരാ, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങ, ശകുനം നിക്കണ്ട. നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ വണ്ടിയുടെ അടിയിലോട്ട് കയറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല. അങ്ങനെ പറയരുത് സുന്ദര. നിന്നെ കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തയ്ക്ക് പോയപ്പോഴല്ലേ പോത്തുകുത്തിച്ചത്തത്. അതൊരിക്കലല്ലേ പറ്റിയുള്ളൂ. ഇനി ഇവനങ്ങനെ നേരെ കയറി വരൂ. എന്താ ചെയ്യ? പണ്ടാരടങ്ങാനായിട്ട് എന്നെയും കണ്ടു പോയിട്ട് പോത്തുകുത്തിച്ചാവണ്ട. അയ്യോ, ബാഗ് എടുത്തില്ല. ബാഗ്. എടാ ഉണ്ണി, അവള് അവളുടെ ആംഗലായിട്ട് വന്നേക്കണ്. ഞാനെടാ ഉണ്ണി. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. മിണ്ടരടാ. ഞാനെടാ ഉണ്ണി. അയ്യോ, ഇതെന്ത് പറ്റി? നിന്നോടെ പല പ്രാവശ്യം പറഞ്ഞില്ല ഗ്രീസർ വെക്കരുന്ന്? നിന്റെ ഈ പണ്ടാർക്കല്ലേ എപ്പോഴാ ഇതിനകത്ത് കയറിയത്? ഇതിന് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ. അതിലെ ചോദിച്ചാ എപ്പോഴാ കയറിയെന്ന്? വേഗം പിടിച്ച് ഇറക്കി വിട്ടേനെ. അത് നിനക്കും ആവാം. ഞാൻ ഇത്തരം വൃത്തിയുടെ കേസുകളായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. നീ മാച്ചായല്ല, പിടിച്ചിറക്കിട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിന് ഇവിടെ കണ്ടിട്ടേക്കു. പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം. പറഞ്ഞിറക്കി വിട്ടേക്കണോ? മുടിഞ്ഞ പലിശയാ 115. ബ്ലൈഡല്ല, വെട്ടുകത്തിന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണേട്ടാ? വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ. പണിക്ക് നിന്ന കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറൊരു വഴിയിട്ട് തെളിഞ്ഞ് കാണുന്നുമില്ല. വാസു പിരിവിനിറങ്ങും മുമ്പ് എത്ര
ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. ആ പള്ളിയൊക്കെ കഴിഞ്ഞല്ലേ അവനിങ്ങോട് വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേറെ സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറ ട്രെയിൻ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്. സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മുന്തോ വെള്ളമായിട്ടാ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭം ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. അഞ്ചാറ് രൂപ എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയെ പോയെ പോയെ. ഇഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ, ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല. ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം, പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ. ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50 ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് പോയ കാര്യം? എന്തായിരുന്നു? ആർസി ബുക്ക് കൊടുത്ത പൈസ തരാന്ന്. അതങ്ങോട്ട് കൊടുത്തേക്കായിരുന്നില്ലേ? അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ എടുത്തു വെക്കാനാ? രാവിലെ അലവലാതി പെണ്ണെ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യം നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നും ഇറങ്ങിക്കോളൂ. അമ്മേ, ഇവിടെ വേണ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണമെന്ന് പറഞ്ഞ്. എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 എടുത്തു തന്നു. 15 കാപ്പി ഞാൻ കഴിച്ചു, ബാക്കി 35 ഐറ്റംസ് ദേ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചുകൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറ കെട്ടോ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി, ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം. അതാ അവള് കൊണ്ടേ കളഞ്ഞോളൂ. എന്ത്, ഈ ഇലയും വേസ്റ്റും ഒക്കെ അല്ലേ? എടാ, ഈ പെണ്ണിനെ കൊണ്ടേ കളഞ്ഞേക്കണം ഒന്ന്. നീ ഒരു 10 കണ്ട എന്നെ കിട്ടണ പക്ഷേ കയറ്റി വിട്ടോളാം. എന്റെ 5 ഇല്ലേ? ദേ കള്ളം പറയരുത്. മനസ്സുണ്ട്, ഈ വിശ്വസിച്ച മതി. നീ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുവട്ടെ. ഞാൻ ചത്തുവട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശ് ഉണ്ടെന്ന്. ചേട്ടാ, സത്യട്ട് എന്റെ പൈസ ഇല്ല. എടാ, എന്റെ 5 പൈസ ഇല്ല. എടാ, എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, ഇങ്ങോടാ അങ്ങോടിയല്ല. സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താടാ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ടൊന്നുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ രണ്ട് ഉണ്ണിയെ പോയി ചായ എടുക്ക്, അതിനും വേണ്ടേ? ആ അവിടെ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ഒന്ന് ഒരു ആരടാ അവള്? ഓഹോ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുടങ്ങിയല്ലടാ സാറേ. അത് ഇവന്റെ പെങ്ങളാ. രണ്ടുപേരുടെ മോച്ചാ കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോ? ബാസന്തി, ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ പിന്നെ ഞാനും. ഇവൻ നിന്റെ ആംഗള തന്നെ ആണോ? എന്താടാ അവള് പറഞ്ഞു? സത്യത്തിൽ ഈ കുടറാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റുക? എത്ര വയസ്സായി? കഴിഞ്ഞ തിങ്കത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങട കുട്ടിക്ക് 25 വയസ്സായി, കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ. ഡാടാ,